ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. നമുക്ക് ഗപ്പികൾക്കും ഫൈറ്ററിനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈഫ് ഫുഡ് ഉണ്ടാക്കിയല്ലോ, യാതൊരു ചിലവില്ലാതെ, സീറോ ചിലവ്, യാതൊരു ചിലവും വേണ്ട. ഈ ഒരു ഉണങ്ങിയ വാഴല മതി. ഇവിടെ നമ്മൾ ഇൻഫോസൂർ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ വേറെ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബ്ലഡ് വേംസ് ഒരുവിധം ആൾക്കാർക്ക് അറിയാം, അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യാതൊരു ചിലവും വേണ്ട, ഈ വാഴല മാത്രം മതി, വേറെ ഒന്നും ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കൾച്ചർ ചെയ്യാനുള്ളൊരു ബക്കറ്റാണ്. ബക്കറ്റോ ബേസിനോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ബക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം, നല്ല ശുദ്ധമായ വെള്ളം നിറച്ചാൽ മതി. മുക്കാൽ ഭാഗം വെള്ളം നിറയ്ക്കുക. ഏത് പാത്രങ്ങൾ എടുക്കുകയാണെങ്കിലും അതിലേക്ക് മുക്കാൽ ഭാഗം വെള്ളം നിറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ ചെറിയ രണ്ട് പീസ് ഉണങ്ങിയ വാഴ കേട്ടോ, കഴുകണമെങ്കിൽ കഴുകാം, ഞാൻ കഴുകിയിട്ടൊന്നുമില്ല. അത് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്ര ഉള്ളു പരിപാടി, വേറെ ഒന്നും ചെയ്യണ്ട. ഇതിലേക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു ഫുഡ് ഇട്ട് കൊടുക്കണ്ട, കടല പിണ്ണാക്ക് ഇട്ട് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇത് മൂടി വെക്കരുത്, തുറന്ന് വേണം വെക്കാൻ. എന്നാൽ മാത്രമേ ഇതിൽ ബ്ലഡ് വേംസ് ഉണ്ടാവുള്ളൂ. അതുണ്ടാവാൻ ഒരു പ്രാണി വന്ന് ഇതിൽ മുട്ടയിടും, ഒരു കൊതുവിൻ്റെ മാതിരി, മിഡ്ജ് ഫ്ലൈ എന്നതിൻ്റെ പേര്. അത് വന്നിട്ടാണ് ഇതിൽ മുട്ടയിടുക. ആ മുട്ട വിരിഞ്ഞിട്ടാണ് ഈ പുഴുക്കൾ ഉണ്ടാവുക. അപ്പോൾ കൊതുവിൻ്റെ നെറ്റ് വല, സാധാ ഷീറ്റ് ഒന്നും ഇതിൻ്റെ മുകളിൽ വെക്കരുത്, തുറന്ന് വേണം വെക്കാൻ. ഇത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അനങ്ങാത്തൊരു ഭാഗത്ത് മാത്രം വെച്ചാൽ മതി. ഇങ്ങനെ ഒരു 7 ദിവസം വരെ വെയിൽ കൊണ്ട് നിൽക്കട്ടെ. ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ള, ചെറിയ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഓവറായിട്ട് വെയിൽ തട്ടാതെ വെള്ളം ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും വരില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങും. ആ മാറി വന്നു കഴിഞ്ഞാൽ ഈ മിഡ്ജ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഈ പാറ്റ വന്നിട്ട് ഇതിൽ വന്ന് മുട്ടട്ടുള്ളൂ. അത് മുട്ട വിരിഞ്ഞ് ബ്ലഡ് വേംസ് ആയിക്കോളും. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം, ഒരു 7 ദിവസം വരെ കാത്തിരിക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടാകുമോ, സക്സസ് ആകുമെന്ന് നോക്കാം. ഓക്കെ, എനിക്ക് 7 ദിവസമായി നമ്മളിതാക്കി വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ബ്ലഡ് വേംസ് വന്നിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, നമ്മളിപ്പോൾ ഈ വെറും വാഴലയും വെള്ളവും മാത്രം നിറച്ച് വെച്ചിട്ടുള്ളൂ. കൊതൊന്നും മുട്ടിട്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ബ്ലഡ് വേംസ് എത്രത്തോളം ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഇതിലിപ്പോൾ ഇൻഫോസൂറിയും ഫോൺ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കതല്ല വേണ്ടത്, നമുക്ക് ബ്ലഡ് വേംസ് ആണ് വേണ്ടത്. ആണ്ടോ, അതിലുണ്ട്. ഉണ്ടോ, പടഞ്ഞത് പോകണില്ലേ, അതാണ് ബ്ലഡ് വേംസ്. ഇതാ, ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മൾ മീൻ വളർത്തുമ്പോഴൊക്കെ ടാങ്കിൻ്റെ അടിയിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കാണാം ഈ സാധനം. പക്ഷെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ കൾച്ചറാക്കി ഉണ്ടാക്കിയെടുത്തതാണ്. വാഴലൊന്ന് മാറ്റി നോക്കാം. അതാണ്ടോ, ഓ കുറേ ഉണ്ടായിട്ടുണ്ട് വേംസ്. കണ്ടോ, അതാണ് ബ്ലഡ് വേംസ്. നല്ല അടിപൊളി ലൈഫ് ഫുഡ്, യാതൊരു ചിലവും കൂടാതെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ കണ്ടോ, ഒരുപാട് അതിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മിഡ്ജ് ഫ്ലൈസ് ഉണ്ടോ, ആ പ്യൂപ്പ് നിറങ്ങി തന്നെ ഉണ്ടോ, ആ കൂട് കൂട്ടിയിട്ട് ഇതിപ്പോൾ അതിൽ ആ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് അത് സാധാ പാറ്റയായി വരും. നമ്മൾ ബ്ലഡ് വേംസ് ആയി കഴിഞ്ഞാൽ വേഗം ഫിഷിനൊക്കെ കൊടുത്തോളുണ്ടോ, ഇല്ലെങ്കിൽ ഇത് നേരത്തെ മതി, അപ്പോൾ പാറ്റയായി മാറും. ബ്ലഡ് വേംസ് അതിൽ കുറേ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കളക്ട് ചെയ്തെടുക്കാൻ ഈസിയാണ്. ഇങ്ങനെ കാണിച്ചു തരാം കളക്ട് ചെയ്യാമെന്നത്. വാഴല ഒഴിവാക്കാം. ഉണ്ടോ, ബ്ലഡ് വേംസ് ഉണ്ടല്ലേ, എത്ര കുറേ ഉണ്ടല്ലേ. ഇത് ഞാൻ ചെറുതാണ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വലുത് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്കിത് കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ചായരിപ്പ് കേട്ടോ, എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കും. ഉപയോഗം കഴിഞ്ഞത് മാത്രം എടുക്കാൻ നോക്കുക. ഇത് ഉപയോഗം കഴിഞ്ഞാണ് ഞാൻ അതിനായിട്ട് വേറെ സെപ്പറേറ്റ് മേടിച്ചാണുണ്ടോ, 2 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത് മേടിച്ചിട്ട് നമുക്ക് ഈ ബക്കറ്റിലെ വെള്ളം നേരെ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ അതിൽ ഊരി വന്നോളും, ആ വേംസൊക്കെ അതിൽ നിന്നോളും. വളരെ സിമ്പിൾ പരിപാടി, വേറെ ഒന്നും ചെയ്യേണ്ട. അതിന് പൈപ്പ് എടുത്ത് കളക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതിലുള്ള ആ മണ്ണ് പറയണത് വളരെ സോഫ്റ്റ് മണ്ണാണ്. അത് ഈ അരിപ്പിലെ കൂടെ പുറത്തേക്ക് പോയിക്കോളും. ഇനി നമുക്ക് ഈ ബക്കറ്റിലെ വെള്ളം നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരിപ്പേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചളി അടക്കാം. നമുക്ക് അതിലെ ആ വേംസും കുറച്ച് ചളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് തുറന്നിട്ട് ഓവർ സ്പീഡ് കൊടുക്കരുത്, ചെറിയ രീതിയിൽ. നമുക്ക് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, ആ വേംസ് നമുക്ക് കിട്ടിയില്ലേ, ആ ചളിയൊക്കെ പോയി. സിമ്പിൾ പരിപാടിയാണ്. ഇതിലും എളുപ്പത്തിൽ നമുക്ക് എവിടുന്ന് അങ്ങനെ നല്ല ലൈഫ് ഫുഡ് കിട്ടും, അത്രയും പ്രോട്ടീൻ കണ്ടൻ്റുള്ള ഫുഡ്. ഇത് ഈസിയായി ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ, യാതൊരു ചിലവില്ലാത്ത, സീറോ ചിലവ്. വോ വോ വോ. ഇപ്പോൾ കുറച്ചും കൂടി ബ്ലഡ് വേംസ് ഉണ്ട്, അതുകൂടി നമുക്ക് ഈ അരിപ്പയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലുള്ള കംപ്ലീറ്റ് വേംസ് ഈ അരിപ്പയ്ക്ക് ആയി. ഇതിലേക്ക് പൈപ്പ് തുറന്നു കൊടുക്കാം.
एल वेमसूप एरीपाई अतीम कलर कटो रेड कलर ओवर स्पीड को वाटर अलग वेमस चाहू वाले चीज लोल अब फोर्स पा अब इधर ब्लड वेमस नमुक कलक्ट कटी कुछ चली कुल नमक ग्लास नोक नमु कट वेमस अलू वाओ एंगे फ्रेंड्स ना ब्लड वेमस फुल लाइव फुड ए संभव किड़की पर इत्र सिंपल मेथड इन वे इन नमक और फिशन नोक इट नोकिया नमुक अलग इे नमुक गपट ची सईस गपाटो याद चिली मोसाइक मेलसाड़ा ओल्ड लैनजु न्यू लैनजु तिन्न नोक नमुक तिन्नी लाइफ फुडल अदा कह अदा कह अदा कह कहटा अदान लाइफ फुडि प्रत्येकता इल्ले ब्लड वेमस ऐटों कूड़ल एफक्टीव फाइटरों फाइटर चिगू अदाणिका पेट कूड़ा ग्रोत कई ब्लड वेमस को ना ग्रोत क्लड वेमस को प्रतीक्ष ना कलर नमुक कई नाइट वरुद गपा ना कूड़ल फाइटर यूस गप चप्पा पेटो वैलिए गपा कहच्चे चेरी कुछ कह वलुदल गपरस प्राय कल कहूँ ब्लड वेमस चुद चुम वो अब कहचू अब ई ब्लड वेमस षट्पति लारवे कुति अद मारी कुति लारवे अंटे मारी कुति कूताड़े कूड़ल पोटिंग इन मिड्ज फ्लई षट्पति पे चप्पा एल कम अब ई षट्पद इन वन मुट ऐसे नूर नूचर मुट इटू ओर टाइम अभी विरियण ट्वेंटी फोर हवर्स विरी अद विरी कदम ई पुक चईस वैलिए सईस ऐसी रच्च वे अल्द सस्यों तुम जीविक प्यूपाई षट्पति पूमाटे चेरपति पढ़ी पूमाटे षट्पति प्यूपाई मारू अदा चलिए चीज कूड़ कूटी अल कूड़ा पीन रो मू दस पाट मिड्जल फ्राई आई चाट पुत पर अब नमक इतने कलचर् पटी नाम वैचमे षट्पद मुटू अब इंटे फ्रोसन मार्केटबाँ फ्रोसन चत कहें फ्रोसन ब्लड वेमस अर कोवेलबा और कोवेलबल अदी को पशे एं लाइफ फुडोलो जीवन वस्तु जीवन ई पुकान कूड़ल पोटिंग चत कोटिंग कुछ अब वाले एलुपति नमुक पेटर लाइफ फुड ई ब्लड वेमस ई संभव अब नि ब्लड वेमस कुरे कमे समयत रो मो नो पात्रा ना नि कूड़ल ब्लड वेमस कू अब कुछ गपे पकल नलक्टे अड़ा वे तुंगा सैटपिल वेम इन वे ना वे पात्र अब एल दस कलचर निर्यटे अब फ्रेंड्स इन वीटल उपयोगपेटो अब याद चलव वेलो एंप चलव उणगिया बाड़ल मे वे अब मेवा उणगिया बाड़ा ब्लड वेमस वह बदाम अगर कटीट इन नोक ट्राई नोको या बाड़ल ट्रई नोट इत्र ब्लड वेमस कटीट अब इन वीडियो एल्ष विचार अब अड़ वीडियो का गुड बाई।